സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തടിയമ്പാട് പാലത്തിന് 32 കോടി രൂപ അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് MP. നിലവിലെ പാലം 2018 പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോയിരുന്നു. ഇതോടെയാണ് പുതിയ പാലം എന്ന ആവശ്യം ഉയർന്നത്. പുതിയ പാലത്തിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ MP പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് അനുമതി വാങ്ങിയിരുന്നു. 200 മീറ്റർ നീളത്തിലുള്ള പാലമാണ് പണി കഴിപ്പിക്കുന്നതെന്ന് MP അറിയിച്ചു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വികസന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ആവശ്യമായിരുന്നു തടിയമ്പാട് ടൗണിൽ നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് മുറിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു പാലം പുനർനിർമ്മിക്കുക എന്നുള്ളത്. 2018 മഹാപ്രളയമുണ്ടായപ്പോൾ ഇടുക്കി ഡാം കുറേ നാളുകൾക്ക് ശേഷം തുറന്നുവിട്ടപ്പോൾ ഏറ്റവുമധികം തകർച്ച അനുഭവിച്ച മേഖലയാണ് പെരിയാറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മരിയാപുരം വാഴത്തോപ്പ് പഞ്ചായത്തിലെ നിവാസികൾ. ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ്. മാസങ്ങളോളം അവിടെ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. കാരണം ഒരു ചപ്പാത്ത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ചപ്പാത്ത് വെള്ളപ്പാച്ചിലിൽ തകർന്നു പോവുകയും പിന്നീട് അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മാസങ്ങളുടെ തന്നെ കാലതാമസം എടുത്തു എന്നുള്ളതാണ് വസ്തുത. ഒരു പാലമായി അത് പുനർനിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ കാലഘട്ടം മുതലുള്ള ഒരു വലിയ ആവശ്യമായിരുന്നു അവിടെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്കവിടെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് 32 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സേതുബന്ധൻ പദ്ധതിയിൽപ്പെടുത്തി ഉൾക്കൊള്ളിച്ച് നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും അതുപോലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഈ അവസരം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സംസ്ഥാന തലത്തിൽ NH വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും PWD സെക്രട്ടറി ഉള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സഹകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ അതോടൊപ്പം തന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചെയ്ത ഉപകാരത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.